നമസ്കാരം. ഉത്തർപ്രദേശിൽ എത്ര സീറ്റ് ലഭിക്കും എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് കേന്ദ്രം ആര് ഭരിക്കും എന്ന് സാധാരണയായി തീരുമാനിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ 80 സീറ്റുകളുള്ള ഉത്തർപ്രദേശ് ഭരണകക്ഷിയായ NDAയും പ്രതിപക്ഷ മുന്നണിയായ INDAയും സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഉത്തർപ്രദേശിൽ INDA എന്ന പ്രതിപക്ഷത്തെ പൊളിക്കാൻ സകല നീക്കങ്ങളും NDAയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഒരു കാലത്ത് കോൺഗ്രസ് കോട്ടയായിരുന്ന ഉത്തർപ്രദേശിലേക്ക് 2014 ശേഷം 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളോടെയാണ് BJP വിജയിച്ച് കയറുന്നത്. അത് വളരെ മൃഗീയമായ ഭൂരിപക്ഷം തന്നെ അവർക്ക് അവിടെ നിന്നും കൊയ്യാൻ സാധിച്ചിരുന്നു. ഇതിനുശേഷം സമാജ്വാദി പാർട്ടി സംസ്ഥാനത്ത് ശക്തി പ്രാപിക്കുന്ന ഒരു കാഴ്ച കണ്ടു. 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 32% വോട്ടാണ് സമാജ്വാദി പാർട്ടി ഒറ്റയ്ക്ക് നേടിയത്. ഒരുപക്ഷെ അവരുടെ ചരിത്രത്തിൽ തന്നെയുള്ള ഏറ്റവും വലിയ മുന്നേറ്റം എന്നൊക്കെ ഇതിനെ വിശേഷിപ്പിക്കുകയും ചെയ്യാം. എന്തായാലും ഹിന്ദി ഹൃദയ ഭൂമിയിലേക്ക് രാഹുൽ ഗാന്ധിയെ തിരികെ കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമങ്ങളും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഊർജിതമായി നടക്കുന്നുണ്ട്. കാരണം ഉത്തർപ്രദേശിൽ തന്നെ രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടതുണ്ട് എന്നുള്ള അഭിപ്രായങ്ങളും ആ മുന്നണിയിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. ഹിന്ദി മേഖലയിലെ പ്രതാപം വീണ്ടെടുത്തില്ല എങ്കിൽ ഒരിക്കലും കോൺഗ്രസ് പാർട്ടിക്കിനെ അധികാരത്തിൽ വരാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ വിലയിരുത്തുന്നത്. എന്തായാലും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ 80 ലോക്സഭാ സീറ്റുകളിൽ 17 കോൺഗ്രസ് മത്സരിക്കുമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ബാക്കി 63 സീറ്റുകളിലേക്ക് സമാജ്വാദി പാർട്ടിയും മത്സരിക്കും. എന്തായാലും സമാജ്വാദി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അധ്യക്ഷനായ അഖിലേഷ് യാദവ്, പ്രതിപക്ഷ നേതാവ് കൂടിയായ അഖിലേഷ് യാദവ് ഇവിടെ നിന്ന് മത്സരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ പുറത്തു വരുന്ന ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് അഖിലേഷ് യാദവ് ഉത്തർപ്രദേശിലെ 2 മണ്ഡലങ്ങളിൽ നിന്നും ജനവിധി തേടിയേക്കാം എന്ന തരത്തിലുള്ള വിശദാംശങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് അവിടെ 2 മണ്ഡലങ്ങളിലേക്ക് അഖിലേഷ് യാദവ് മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ, പരാജയ ഭീതിയാണ്. പ്രത്യേകിച്ചും കിഴക്കൻ UPയിലെ അസംഗഡ് ഉൾപ്പെടെയുള്ള മേഖലയിൽ മുസ്ലിം യാദവ ഭൂരിപക്ഷ വോട്ടുകളുള്ള ആ മേഖലയിൽ 10 March പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു സന്ദർശനം നടത്താനിരിക്കുകയാണ്. ഇവിടെ സീറ്റ് പിടിക്കുന്നതിന് വേണ്ടി BJP കരുത്തുറ്റ നേതാവിനെ തന്നെ നിർത്തിയിട്ടുമുണ്ട്. ഇത് അഖിലേഷ് യാദവിനെ സമ്മാനിക്കുന്ന ഒരു ആശങ്ക ചെറുതല്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം 2 സീറ്റുകളിലേക്ക് മാറാനുള്ള ഒരു സാധ്യത പറയുന്നത്. എന്തായാലും കിഴക്കൻ UPയിലെ ഈ ഒരു അസംഗഡ് മാത്രമല്ല, മറിച്ച് അഖിലേഷ് യാദവ് തിരഞ്ഞെടുക്കുന്ന 2 മണ്ഡലം ഏതായിരിക്കുമെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളും ഉയർന്നു വരുന്നുണ്ട്. സാധാരണ ഈ ഒരു പാർട്ടിയുടെ അധ്യക്ഷൻ ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് മുന്നിൽ നിൽക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും ഒരു സീറ്റിൽ മാത്രമേ മത്സരിക്കാറുള്ളൂ. കാരണം ആ സംസ്ഥാനത്തെ മുഴുവൻ തെരഞ്ഞെടുപ്പിന്റെ ചുമതല വഹിക്കേണ്ടത് അവരാണ്. അതുകൊണ്ട് തന്നെ മത്സരം ഉറപ്പുള്ള, വിജയം ഉറപ്പുള്ള ഒരു സീറ്റിൽ നിന്ന് മാത്രമാക്കുകയാണ് സാധാരണ പതിവ്. പക്ഷെ ഇതാണ് അഖിലേഷ് യാദവ് ഇക്കുറി തിരുത്തിയിരിക്കുന്നത്. അതിനോടൊപ്പം മറ്റൊരു നേതാവ് കൂടി മത്സര രംഗത്തുണ്ട്, BSPയുടെ അധ്യക്ഷയായ മായാവതി. മായാവതിയും ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരത്തിന് വേണ്ടി ഇറങ്ങുന്നുണ്ട്. അങ്ങനെ പട നയിക്കേണ്ട ആളുകൾ തന്നെ നേരിട്ട് പടക്കളത്തിലേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ സാധിക്കും. സാധാരണയായി ഇവരൊക്കെ രാഷ്ട്രീയ തന്ത്രം മെനഞ്ഞുകൊണ്ട് മുന്നിൽ നിന്ന് കരുത്തുറ്റ നേതാക്കളെയാണ് ഇറക്കേണ്ടിയിരുന്നത്. പക്ഷെ അതിന് അവർക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവർക്കൊക്കെ നേരിട്ട് മത്സരത്തിന് ഇറങ്ങേണ്ടി വരുന്നതും. എന്തായാലും അഖിലേഷ് യാദവ് ഈ 2 സീറ്റിലും പരാജയപ്പെട്ടാൽ പിന്നെ സമാജ്വാദി പാർട്ടിക്ക് ഉത്തർപ്രദേശിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാവില്ല എന്ന് തന്നെ വേണം അനുമാനിക്കാൻ. ഇപ്പോൾ ഉത്തർപ്രദേശിൽ നടക്കുന്ന ഈ രാഷ്ട്രീയ നീക്കത്തിൽ വലിയൊരു അമ്പരപ്പ് അവിടുത്തെ ജനങ്ങൾക്കുമുണ്ട്. പ്രത്യേകിച്ചും രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ സമാജ്വാദി പാർട്ടിയുടെ MLA ക്രോസ് വോട്ട് ചെയ്ത കാര്യമൊക്കെ വളരെ വിവാദമായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരുപക്ഷെ റായ്ബറേലിയിൽ നിന്നും പ്രിയങ്കാ ഗാന്ധി പിൻവാങ്ങാൻ ഒരുങ്ങുന്നത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വന്നതും. കാരണം ഇവർ സഖ്യമായി, സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ഒന്നിച്ചാണ് നിൽക്കുന്നതെങ്കിൽ പോലും സമാജ്വാദി പാർട്ടിയിലെ ചില നേതാക്കന്മാർ BJPയോട് കൂറു കാണിക്കുന്നവരാണ്, അല്ലെങ്കിൽ BJP പാളയത്തിലേക്ക് തന്നെ അവർ എത്തിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. ഇതൊക്കെ സമാജ്വാദി പാർട്ടിക്ക് നൽകുന്ന ഒരു ആശങ്ക ചെറുതല്ല. അതുകൊണ്ട് തന്നെയാണ് അഖിലേഷ് യാദവിൻ്റെ ഈ 2 മണ്ഡലങ്ങളിലുള്ള സ്ഥാനാർത്ഥിത്വം അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അത് തീർച്ചയായും സമാജ്വാദി പാർട്ടിയുടെ ഒരു ഭയം തന്നെയാണ് വെളിപ്പെടുത്താൻ പോകുന്നത്. ന്യൂസ് ഡെസ്ക്, ഇന്ത്യ മലയാളം.